ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കാൽക്കുലേറ്റിംഗ് പ്ലസ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമുകളുടെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മധ്യകാല ഇന്ത്യ അല്ലെങ്കിൽ മെഡിവിയൽ ഇന്ത്യൻ ഹിസ്റ്ററി ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായി പോകുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അറബികളുടെ ആദ്യ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം എ ഡി എഴുനൂറ്റി പന്ത്രണ്ട് അറബികളുടെ ആദ്യ ഇന്ത്യൻ ആക്രമണം അല്ലെങ്കിൽ അറബികളുടെ ആദ്യ സിന്ധ് ആക്രമണം നടന്ന വർഷം എ ഡി എഴുനൂറ്റി പന്ത്രണ്ട് അറബികളുടെ ആദ്യ സിന്ധ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് ബിൻ കാസിം അറബികളുടെ ആദ്യ സിന്ധ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് ബിൻ കാസിം ഇന്ത്യ ആക്രമിച്ച ആദ്യ അറബ് ഭരണാധികാരി മുഹമ്മദ് ബിൻ കാസിം ഇന്ത്യ ആക്രമിച്ച ആദ്യ അറബ് ഭരണാധികാരി മുഹമ്മദ് ബിൻ കാസിം അറബികൾ കൈവശപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം സിന്ധ് അറബികൾ കൈവശപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം സിന്ധ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയിൽ പ്രതിപാദിക്കുന്നതും ഇന്ന് പാകിസ്ഥാന്റെ ഭാഗവുമായ പ്രദേശം സിന്ധ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയിൽ പ്രതിപാദിക്കുന്നതും ഇന്ന് പാകിസ്ഥാന്റെ ഭാഗവുമായ പ്രദേശമാണ് സിന്ധ് ഇന്ത്യയെ ആക്രമിക്കാൻ മുഹമ്മദ് ബിൻ കാസിമിനെ അയച്ച ഇറാഖിലെ ഗവർണർ അൽ ഹജാജ് ബിൻ യൂസഫ് ഇന്ത്യയെ ആക്രമിക്കാൻ മുഹമ്മദ് ബിൻ കാസിമിനെ അയച്ച ഇറാഖിലെ ഗവർണർ അൽ ഹജാജ് ബിൻ യൂസഫ് മുഹമ്മദ് ബിൻ കാസീമിനാൽ വധിക്കപ്പെട്ട സിന്ധിലെ ഭരണാധികാരി ദാഹിർ മുഹമ്മദ് ബിൻ കാസീമിനാൽ വധിക്കപ്പെട്ട സിന്ധിലെ ഭരണാധികാരി ദാഹിർ രജപുത്രരും അറബികളും തമ്മിൽ രാജസ്ഥാൻ യുദ്ധം നടന്ന വർഷം ഏ ഡി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് രജപുത്രരും അറബികളും തമ്മിൽ രാജസ്ഥാൻ യുദ്ധം നടന്ന വർഷം എ ഡി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് എ ഡി ആയിരത്തി ഒന്നിൽ ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരി മുഹമ്മദ് ഗസ്നി എ ഡി ആയിരത്തി ഒന്നിൽ ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരി മുഹമ്മദ് ഗസ്നി ും ആയിരത്തി ഇരുപത്തി ആറിനുമിടയിൽ പതിനേഴ് തവണ ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരി മുഹമ്മദ് ഗസ്നി ഖസ്നിരത്തിനും ആയിരത്തി ഇരുപത്തി ആറിനുമിടയിൽ പതിനേഴ് തവണ ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരി മുഹമ്മദ് ഗസ്നി മുഹമ്മദ് ഗസ്നി കനൌജ് ആക്രമിച്ച വർഷം ആയിരത്തി മുഹമ്മദ് ഗസ്നി കനൌജ് ആക്രമിച്ച വർഷം ആയിരത്തി പതിനെട്ട് മുഹമ്മദ് ഖസ്നിയുടെ ആക്രമണങ്ങളെ നേരിട്ട ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ജയപാലൻ മുഹമ്മദ് ഖസ്നിയുടെ ആക്രമണങ്ങളെ നേരിട്ട ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ജയപാലൻ മുഹമ്മദ് ഗസ്നി പരാജയപ്പെടുത്തിയ ഷാഹി വംശത്തിലെ ഭരണാധികാരികൾ ജയപാലൻ ആനന്ദപാലൻ മുഹമ്മദ് ഖസ്നി പരാജയപ്പെടുത്തിയ ഷാഹി വംശത്തിലെ ഭരണാധികാരികൾ ജയപാലനും ആനന്ദപാലനും മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാസിം മുഹമ്മദ് ഖസ്നി മുഹമ്മദ് ഖസ്നിയുടെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാസിം മുഹമ്മദ് ഖസ്നി സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വയം സ്വീകരിച്ച ആദ്യ ഭരണാധികാരി മുഹമ്മദ് ഖസ്നി സുൽത്താൻ എന്ന സ്ഥാന സ്വയം സ്വീകരിച്ച ആദ്യ ഭരണാധികാരി മുഹമ്മദ് ഗസ്നി തെക്കൻ ഏഷ്യയിലെ ഷാർലെ മാൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗസ്നി തെക്കൻ ഏഷ്യയിലെ ഷാർലെ മാൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗസ്നി വിഗ്രഹ ഭഞ്ചകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗസ്നി വിഗ്രഹ ഭഞ്ചകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗസ്നി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു കൊള്ളയടിച്ചത് മുഹമ്മദ് ഗസ്നി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു കൊള്ളയടിച്ചത് മുഹമ്മദ് ഗസ്നി മുഹമ്മദ് ഗസ്നി സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ച വർഷം ഏ ഡി ആയിരത്തി ഇരുപത്തിയഞ്ച് മുഹമ്മദ് ഗസ്നി സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ച വർഷം ഏ ഡി ആയിരത്തി ഇരുപത്തിയഞ്ച് മുഹമ്മദ് ഗസ്നി ഖസ്നിന്ദ് ആക്രമിച്ച് കീഴടക്കിയ വർഷം മുഹമ്മദ് ഗസ്നി ഖസ്നിന്ദ് ആക്രമിച്ച് കീഴടക്കിയ വർഷം ആയിരത്തി എട്ട് ഖസ്നി മധുര ആക്രമിച്ച് കീഴടക്കിയ വർഷം ആയിരത്തി പതിനെട്ട് ഖസ്നി മധുര ആക്രമിച്ച് കീഴടക്കിയ വർഷം ആയിരത്തി പതിനെട്ട് മുഹമ്മദ് ഗസ്നിയുടെ അവസാന ഇന്ത്യ ആക്രമണം നടന്ന വർഷം ആയിരത്തി ഇരുപത്തിയേഴ് മുഹമ്മദ് ഗസ്നിയുടെ അവസാന ഇന്ത്യ ആക്രമണം നടന്ന വർഷം ആയിരത്തി ഇരുപത്തിയേഴ് മുഹമ്മദ് ഗസ്നി സ്വീകരിച്ച സ്ഥാനപ്പേര് യമീൻ അൽ ദൗള മുഹമ്മദ് ഗസ്നി സ്വീകരിച്ച സ്ഥാനപ്പേര് യമീൻ അൽ ദൗള മുഹമ്മദ് ഗസ്നി അന്തരിച്ച വർഷം ആയിരത്തി മുഹമ്മദ് ഗസ്നി അന്തരിച്ച വർഷം ആയിരത്തി മുപ്പത് മുഹമ്മദ് ഗസ്നിയുടെ കൊട്ടാരം ചരിത്രകാരൻ അൽ ഉത്ബി മുഹമ്മദ് ഗസ്നിയുടെ കൊട്ടാരം ചരിത്രകാരൻ അൽ ഉത്ബി ഗസ്നിയുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന പണ്ഡിതൻ അൽ ബറൂണി മുഹമ്മദ് ഖസ്നിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പണ്ഡിതൻ അൽ ബറൂണി അൽ ബറൂണിയുടെ പ്രശസ്തമായ കൃതികൾ താരിഖ് അൽ ഹിന്ദ് കിതാബ് അൽ ഹിന്ദ് അൽ ബറൂണിയുടെ പ്രശസ്തമായ കൃതികളാണ് താരിഖ് ഉൽ ഹിന്ദും കിതാബുൽ ഹിന്ദും ഗ്രീക്ക് ഗണിത ശാസ്ത്രജ്ഞനായിരുന്ന യുക്ലീഡിന്റെ കൃതികൾ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്തത് അൽ ബറൂണി ഗ്രീക്ക് ഗണിത ശാസ്ത്രജ്ഞനായിരുന്ന യുക്ലീഡിന്റെ കൃതികൾ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്തത് അൽ ബറൂണി ഖസ്നിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്ത എഴുത്തുകാരൻ ഫിർദൌസി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്ത എഴുത്തുകാരൻ കിഴക്കിന്റെ ഹോമർ എന്നറിയപ്പെടുന്നത് കിഴക്കിന്റെ ഹോമർ എന്നറിയപ്പെടുന്നത് ഹോമർ എന്നറിയപ്പെടുന്നതും ഫിർദൌസി പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ഫിർദൌസി ഫിർദൌസിയുടെ പ്രശസ്തമായ കൃതി ഷാനാമ ഫിർദൌസിയുടെ പ്രശസ്തമായ കൃതി ഷാനാമ പേർഷ്യൻ ജനതയുടെ ദേശീയ ഇതിഹാസം ഷാനാമ പേർഷ്യൻ ജനതയുടെ ദേശീയ ഇതിഹാസം ഷാനാമ ഷാനാമ എന്ന വാക്കിന്റെ അർത്ഥം രാജാക്കന്മാരുടെ പുസ്തകം ഷാനാമ എന്ന വാക്കിന്റെ അർത്ഥം രാജാക്കന്മാരുടെ പുസ്തകം എഴുപത്തിയഞ്ചിൽ ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരി മുഹമ്മദ് ഗോറി ഏ ഡി ആയിരത്തി ഒരുനൂറ്റി എഴുപത്തിയഞ്ചിൽ ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരി മുഹമ്മദ് ഗോറി മുഹമ്മദ് ഗോറിയുടെ യഥാർത്ഥ പേര് ഷഹാബുദ്ദീൻ മുഹമ്മദ് മുഹമ്മദ് ഗോറിയുടെ യഥാർത്ഥ പേര് ഷഹാബുദ്ദീൻ മുഹമ്മദ് ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ ഭരണാധികാരി മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ ഭരണാധികാരി മുഹമ്മദ് ഗോറി ഇന്ത്യ ആക്രമിച്ച പ്രസിദ്ധനായ മൂന്നാമത്തെ മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ഗോറി ഇന്ത്യ ആക്രമിച്ച പ്രസിദ്ധനായ മൂന്നാമത്തെ മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ഗോറി മുഹമ്മദ് ഗോറിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച കനൌജിലെ രാജാവ് ജയചന്ദ്രൻ മുഹമ്മദ് ഗോറിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച കനൌജിലെ രാജാവ് ജയചന്ദ്രൻ ഗോറി ഇന്ത്യയിലേക്ക് കടക്കാൻ തിരഞ്ഞെടുത്ത പാത ഖൈബർ ചുരം ഗോറി ഇന്ത്യയിലേക്ക് കടക്കാൻ തിരഞ്ഞെടുത്ത പാത ഖൈബർ ചുരം മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യം പിടിച്ചടക്കിയ സ്ഥലം മുൾട്ടാൻ മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യം പിടിച്ചടക്കിയ സ്ഥലം മുൾട്ടാൻ ആണ് ഇന്ന് മുൾട്ടാൻ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ് മുഹമ്മദ് ഗോറി മുൾട്ടാൻ കീഴടക്കിയ വർഷം ആയിരത്തി ഒരുനൂറ്റി എഴുപത്തി അഞ്ച് മുഹമ്മദ് ഗോറി മുൾട്ടാൻ കീഴടക്കിയ വർഷം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇന്ത്യയിൽ ആദ്യമായി ഇഖ്താ സമ്പ്രദായം കൊണ്ടുവന്നത് മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യമായി ഇഖ്ത സമ്പ്രദായം കൊണ്ടുവന്നത് മുഹമ്മദ് ഗോറി മുഹമ്മദ് ഗോറി ഗുജറാത്ത് ആക്രമിച്ച വർഷം ആയിരത്തി എഴുപത്തിയെട്ട് എഴുപത്തി ഒൻപത് മുഹമ്മദ് ഗോറി ഗുജറാത്ത് ആക്രമിച്ച വർഷം ആയിരത്തി ഒരുനൂറ്റി എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് ഇന്ത്യയിൽ ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് കാരണമായി തീർന്ന യുദ്ധങ്ങൾ തറയിൻ യുദ്ധങ്ങൾ ഇന്ത്യയിൽ ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് കാരണമായി തീർന്ന യുദ്ധങ്ങൾ തറയിൻ യുദ്ധങ്ങൾ തറയിൻ യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു മുഹമ്മദ് ഗോറിയും അന്നത്തെ ഡൽഹി ഭരണാധികാരിയായിരുന്ന പൃഥ്വിരാജ് ചൗഹാനും തറയിൻ യുദ്ധങ്ങൾ നടന്നത് മുഹമ്മദ് ഗോറിയും ഡൽഹി ഭരണാധികാരിയായ പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ ഒന്നാം തറയിൻ യുദ്ധം നടന്ന വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്നാം തറയിൻ യുദ്ധം നടന്ന വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്നാം തറയിൻ യുദ്ധത്തിൽ വിജയിച്ചത് പൃഥ്വിരാജ് ചൗഹാൻ ഒന്നാം തറയിൻ യുദ്ധത്തിൽ വിജയിച്ചത് പൃഥ്വിരാജ് ചൗഹാൻ രണ്ടാം തറയിൻ യുദ്ധം നടന്ന വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ടാം തറയിൻ യുദ്ധം നടന്ന വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ടാം തറയിൻ യുദ്ധത്തിൽ വിജയിച്ചത് മുഹമ്മദ് ഗോറി രണ്ടാം തറയിൻ യുദ്ധത്തിൽ വിജയിച്ചത് മുഹമ്മദ് ഗോറി തറയിൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹരിയാന തറയിൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹരിയാന എ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിലെ ചാന്ദാർ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയത് കനൌജിലെ ജയ് ചന്ദിനെ എ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിലെ ചാന്ദാർ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയത് കനൌജിലെ ജയ് ചന്ദിനെ മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ തത്വചിന്തകൻ ഫീൻ അൽ റാസി മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ തത്വചിന്തകൻ ഫീൻ അൽ റാസി മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ പ്രശസ്തനായ കവി നിസാമി ഉറൂസി മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ പ്രശസ്തനായ കവി നിസാമി ഉറൂസി ബീഹാറും ബംഗാളും കീഴടക്കിയ ഗോറിയുടെ സൈനിക ജനറൽ മുഹമ്മദ് ബിൻ ഭക്തിയാൻ ഖിൽജി ബീഹാറും ബംഗാളും കീഴടക്കിയ ഗോറിയുടെ സൈനിക ജനറൽ മുഹമ്മദ് ബിൻ ഭക്തിയാൻ ഖിൽജി നളന്ത വിക്രമശില ഓദന്തപുരി എന്നീ സർവകലാശാലകൾ തകർത്തത് മുഹമ്മദ് ബിൻ ഭക്തിയാർ ഖിൽജി നളന്ത വിക്രമശില ഓദന്തപുരി എന്നീ സർവകലാശാലകൾ തകർത്തത് മുഹമ്മദ് ബിൻ ഭക്തിയാർ കിൽജി തന്റെ അധീനതയിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങളുടെ മേൽനോട്ടത്തിന് മുഹമ്മദ് ഗോറി നിയോഗിച്ച വ്യക്തി കുത്തബ്ദീൻ ഐബക് തന്റെ അധീനതയിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങളുടെ മേൽനോട്ടത്തിന് മുഹമ്മദ് ഗോറി നിയോഗിച്ച വ്യക്തി കുത്തബ്ദീൻ ഐബക് ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ മുഹമ്മദ് ഗോറി അന്തരിച്ചതോടെ സ്വതന്ത്ര ഭരണാധികാരിയായത് ഖുബ്ദീൻ ഐബക് ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ മുഹമ്മദ് ഗോറി അന്തരിച്ചതോടെ സ്വതന്ത്ര ഭരണാധികാരിയായത് കുത്തബ്ദീൻ ഐബഗ് ഇന്ത്യയിലെ ക്ഷെടുന്നവരാണ് രജപുത്രന്മാർ ഇന്ത്യയിലെ ക്ഷത്രീയ വിഭാഗത്തിൽ പെടുന്നവരാണ് രജപുത്രന്മാർ രജപുത്രന്മാരിൽ പ്രധാനികൾ തോമരന്മാരും ചൗഹാന്മാരും രജപുത്രന്മാരിൽ പ്രധാനികൾ തോമരന്മാരും ചൗഹാൻമാരും ഡൽഹി ആദ്യമായി ഭരണാധികാര കേന്ദ്രമാകുന്നത് തോമരന്മാരുടെ കാലത്ത് ഡൽഹി ആദ്യമായി ഭരണാധികാര കേന്ദ്രമാകുന്നത് തോമരന്മാരുടെ കാലത്ത് തോമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്നത് ദില്ലിക തോമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്ന പേര് ദില്ലിക തോമര രാജാക്കന്മാർക്ക് ശേഷം ഡൽഹിയിൽ ഭരണത്തിൽ വന്ന രാജവംശം ചൗഹാൻ വംശം തൊമര രാജാക്കന്മാർക്ക് ശേഷം ഡൽഹിയിൽ ഭരണത്തിൽ വന്ന രാജവംശം ചൌഹാൻ വംശം ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവ് പൃഥ്വിരാജ് ചൌഹാൻ റായ് പിത്തോറ എന്നറിയപ്പെട്ടിരുന്ന രാജാവ് പൃഥ്വിരാജ് ചൌഹാൻ റായ് പിത്തോറ എന്നറിയപ്പെട്ടിരുന്ന രാജാവ് പൃഥ്വിരാജ് ചൌഹാൻ പൃഥ്വിരാജ് ചൌഹാന്റെ രാജ്ഞിത പൃഥ്വിരാജ് ചൗഹാന്റെ രാജ്ഞിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ചന്ദർ ദൈ പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ചന്തുബർ ദൈ ചുബർദായിയുടെ പ്രശസ്തമായ കൃതി പൃഥ്വിരാജ് റാസോ ചാന് ബർദായിയുടെ പ്രശസ്തമായ കൃതി പൃഥ്വിരാജ് റാസോ ഹിന്ദി കവിതകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചന്ദുബർ ദൈ ഹിന്ദി കവിതകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചന്ദുബർ ദായ് പൃഥ്വിരാജ് വിജയ് എഴുതിയത് ജയാങ് പൃഥ്വിരാജ് വിജയ് എഴുതിയത് ജയാങ് പൃഥ്വിരാജ് ചൗഹാൻ ഡൽഹിയിൽ നിർമ്മിച്ച നഗരം കിലാ റായ് പിത്തോറ പൃഥ്വിരാജ് ചൗഹാൻ ഡൽഹിയിൽ നിർമ്മിച്ച നഗരം കിലാ റായ് പിത്തോറ യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ രജപുത്ര സ്ത്രീകൾ കൂട്ടമായി തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതി ജോഹർ യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ രജപുത്ര സ്ത്രീകൾ കൂട്ടമായി തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതിയാണ് ജോഹാർ അല്ലെങ്കിൽ ജൗഹർ എന്നറിയപ്പെടുന്നത്